ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് വിദേശത്ത് വച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി. 1965-ലെ ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെൻഡിൽ നടന്ന സമാധാന ചർച്ചകൾക്ക് ശേഷം 1966 ജനുവരി 11-നാണ് അദ്ദേഹം അന്തരിച്ചത്. ഗാന്ധിജിയെ കൂടാതെ ഒക്ടോബർ 2-ന് ജനിച്ച മറ്റൊരു ഇന്ത്യൻ നേതാവ് കൂടിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അധികാരത്തിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ജവഹർലാൽ നെഹ്റുവാണ് അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി. ആയിരത്തി തൊള്ളായിരത്തി 1964 മെയ് 27-നായിരുന്നു ജവഹർലാൽ നെഹ്റു അന്തരിച്ചത്. അധികാരത്തിലിരിക്കെ വധിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആണ്. 1984 ഒക്ടോബർ 31-നാണ് ഇന്ദിരാഗാന്ധി അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ചത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരുന്നത്. 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് വരെ 16.5 വർഷത്തിലേറെ അദ്ദേഹം തുടർച്ചയായി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു. പാർലമെൻറ്റിൽ ആദ്യമായി അവിശ്വാസ പ്രമേയത്തെ നേരിട്ട പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആചാര്യ കൃപലാനി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാർലമെൻറ്റിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെ പ്രധാനമന്ത്രി VP സിംഗ് ആണ്. രാജിവെച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി മൊറാർജി ദേശായി ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി. ജനതാ പാർട്ടിയെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്നത്. 1977-ൽ അധികാരത്തിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് രാജ്ഘട്ടിൽ വെച്ച് ആണ്. രാജീവ് ഗാന്ധിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയായ ശേഷം പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കും മുമ്പ് സ്ഥാനമൊഴിഞ്ഞത് ചൗധരി ചരൺ സിംഗ് ആണ്. ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരുന്നത് ചൗധരി ചരൺ സിംഗ് ആണ്. 5 മാസവും 17 ദിവസവുമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നത്. പാർലമെൻറ്റിൽ അംഗമല്ലാതിരിക്കെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി HD ദേവഗൗഡ ആണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് നരേന്ദ്രമോദി. ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചത് ഇന്ദിരാഗാന്ധി ആണ്. ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായവർ മൊറാർജി ദേശായിയും ചൗധരി ചരൺ സിംഗും ആണ്.
1966 പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുമ്പോൾ ഇന്ദിരാഗാന്ധി രാജ്യസഭാ അംഗമായിരുന്നു. പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ലോക്സഭാ അംഗമായിരുന്നു. ഇന്ത്യയുടെ താൽക്കാലിക പ്രധാനമന്ത്രിയായിരുന്നു ഗുൽസാരിലാൽ നന്ദ. 1964 മെയ് 27 മുതൽ 1964 ജൂൺ 9 വരെയും 1966 ജനുവരി 11 മുതൽ 1966 ജനുവരി 19 വരെയുമാണ് ഗുൽസാരിലാൽ നന്ദ അധികാരത്തിൽ ഇരുന്നത്. ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന കേന്ദ്രമന്ത്രിസഭ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ 1996 രൂപം കൊണ്ടത് ആണ്. 1996 മെയ് 16 അധികാരമേറ്റ മന്ത്രിസഭ ജൂൺ 1 രാജിവെക്കുകയാണ് ഉണ്ടായത്.